കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സൌജന്യ റേഷൻ പദ്ധതി നവംബർ മാസം വരെ നീട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യവെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ പുനർനിർമ്മിക്കാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി അൺലോക്ക് പ്രഖ്യാപിച്ചതോടെ ജനങ്ങളിൽ ജാഗ്രത കുറവുണ്ടായെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി അറോണ भारत भारत संभली हुई स्थिति में में है समय पर किए गए लॉकडाउन और अन्य फैसलों ने भारत में लाखों ഭാരത്ഭലി ഹൈ സ്ഥിതി മേയപ്പോക്ഡൌൺ ഫാമില ജീവൻ ബേക്കനിവാര്യമായ ഘട്ടത്തിൽ നിയന്ത്രണങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള സർക്കാരിന്റെ തീരുമാനം വിശദീകരിച്ചാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തത് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പ്രകാരം എൺപത് കോടി ജനങ്ങൾക്ക് കഴിഞ്ഞ മാസങ്ങളിൽ ലഭിച്ച അതേ അളവിൽ സൗജന്യ റേഷൻ നവംബർ വരെ ലഭിക്കും ദീപാവലി ഓണമടക്കമുള്ള ആഘോഷങ്ങൾ വരുന്നതുകൂടി മുന്നിൽ കണ്ടാണ് പ്രഖ്യാപനം ലോക്ഡൌൺ ഇളവുകൾ വന്നെങ്കിലും ആരും സുരക്ഷാ മുൻകരുതലുകൾ ഒഴിവാക്കരുത് ഈ സാഹചര്യത്തിൽ രാജ്യത്തെ എല്ലാ ജനങ്ങളും ശ്രദ്ധിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഭാരത് നിയമോ പ്രധാന പ്രധാനമന്ത്രി കോമോ മിനിറ്റ് അഭിസംബോധനയിൽ ആത്മനിർഭർ ഭാരതെ ഉദ്ദേശലക്ഷ്യങ്ങൾ പ്രധാനമന്ത്രി വീണ്ടും വിവരിച്ചു പ്രാദേശിക വിഭവങ്ങളുടെ സമാഹരണവും ഉത്പാദനവും വിപണനവും ഏറെ താമസിയാതെ ഇന്ത്യയുടെ മുഖച്ചായ മാറ്റമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി ആർ രാധാകൃഷ്ണൻ ട്വന്റി ഡൽഹി